ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിൽ പ്രക്കാനത്ത് ഒരു ചെറിയ ഒരു കരിങ്കോഴി ഫാമിനെയാണ്. കരിങ്കോഴി ഫാമും ഒപ്പം ഇവിടെ മീൻ വളർത്തുന്നുണ്ട്, അക്വാപോണിക് സിസ്റ്റം ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് പരിചയപ്പെടുന്നത്. അതിൽ നമുക്ക് ഇതിൻ്റെ ഉടമയെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് വർഗീസ് എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പ്രക്കാനം കുറ്റിപ്പിലാക്കൽ താമസിക്കുന്ന ആളാണ്. ഞാനൊരു പ്രവാസിയാണ്. ഏകദേശം 10-25 വർഷത്തോളം ഞാൻ ദോഹയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ തോന്നി. എനിക്കൊരു ശരിയായിട്ടുള്ള ഒരു ഉറച്ച ഒരു ബിസിനസ് ഞാൻ ഒന്നും കണ്ടില്ല. ചെറിയ രീതിയിലൊരു ഫിഷ് ഫാം തുടങ്ങുക. അതിനുശേഷം അതിന് വേണ്ടതായിട്ടുള്ള സപ്പോർട്ടെല്ലാം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം എനിക്ക് ചെറിയ രീതിയിൽ തുടങ്ങാനും ആദ്യം എനിക്കൊരു വലിയൊരു പ്രയാസം പോലെ തോന്നി. കാരണം ഇത് വിജയിക്കുമോ, ഇത് നമ്മൾ പൈസ മുടക്കിയാൽ ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകുമോ എന്നൊക്കെ എനിക്ക് തന്നെ അവരോട് ചോദിക്കേണ്ടി വന്നു. പക്ഷേ അവരതൊന്നും കൂട്ടാതെ അവരോടൊന്നും ചെയ്യുക, ഞങ്ങൾ നോക്കിക്കോളാം, പുറയിൽ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ തുടങ്ങി, ഞാനിത് തുടങ്ങി. അവർ വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങളും ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷനും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ നടത്തി തന്നതുകൊണ്ട് ഞാനിക്ക് ഇപ്പോഴതിൽ നിന്ന് ഞാൻ പച്ചക്കറിയും മത്സ്യ കൃഷിയും നടത്തുന്നുണ്ട്. മീൻ്റെ വെള്ളത്തിൽ നിന്നും പച്ചക്കറി ഉണ്ടാക്കി എടുക്കുകയും അത് നമുക്ക് വിഷരഹിതമായിട്ടുള്ളതാണ്. കരിങ്കോഴിയെപ്പറ്റിയാണ്. ഞാൻ കരിങ്കോഴിയുടെ ഒരു ചെറിയ ഫാം എനിക്കുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു 10-20 മുട്ടയിടുന്ന കോഴിയുണ്ട്. അതിൻ്റെ അതിൽ നിന്ന് ഞാൻ മുട്ടയെടുത്താണ് പിന്നെ ഹാച്ച് ചെയ്താണ് അത് ചെയ്യുന്നത്. നല്ല സപ്പോർട്ടുണ്ട്. ദൂരെ നിന്നൊക്കെയുള്ള ആൾക്കാർ ആറ് ചെയ്തിട്ട് വന്ന് നമ്മുടെ ഫാമിനെ പറ്റി മനസ്സിലാക്കി അവർ വാങ്ങുന്നുണ്ട്. ഇതൊരു മോശമില്ലാത്ത ബിസിനസ്സാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുവേണ്ട പലരും കോഴിയെ വാങ്ങിച്ചുകൊണ്ട് പോകും. ഇവിടെ നല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് കോഴികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. വേണ്ടതായിട്ടുള്ള പരിചരണം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് നമുക്ക് ഫെയിലറായി പോകുന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട വിധത്തിൽ ചെയ്താൽ ഇതുകൊണ്ട് നമുക്ക് വൻ ലാഭം എടുക്കാം. പക്ഷേ നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങി ഗ്രാജുവലി വേണം നമുക്കത് വളർത്തിക്കൊണ്ട് പോകാൻ. വലിയ രീതിയിൽ തുടങ്ങി നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ഐഡിയയും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരും. അതിനെപ്പറ്റിയുള്ളതും നമുക്ക് ജൈവ രീതിയിലുള്ള ഫീഡൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ആ മുട്ടയെ സംബന്ധിച്ചിടത്തോളം മുട്ട നല്ല ഡിമാൻഡാണ്. പിന്നെ അതിൻ്റെ ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ അതിനും നല്ല ഡിമാൻഡാണ്. പിന്നെ അങ്ങനെ കരിങ്കോഴിയുടെ ഫാം നടത്തുന്നുണ്ട്, കുഴപ്പമില്ല. ഇറങ്ങി വരുമോ? ആ ഇറങ്ങി. ഇത് എൻ്റെ കരിങ്കോഴിയുടെ ബിസിനസ്സാണ്. ഞാൻ ചെറിയ രീതിയിലൊരു ഫാം നടത്തി വരുന്നു. കരിങ്കോഴി ഞാൻ എൻ്റെ സ്വന്തം ഹാച്ചറിയിൽ തന്നെ വെച്ച് വിരിച്ചെടുത്തതാണ്. നല്ല ഗുണമുള്ളതും നല്ല വളർച്ചയുള്ളതുമായിട്ടുള്ള ഒരു കരിങ്കോഴി കുഞ്ഞുങ്ങളാണ് എൻ്റെ അടുത്തുള്ളത്. അതിൻ്റെ മുട്ടയ്ക്ക് 50 രൂപ വിലയുണ്ട്. പക്ഷേ ഞാൻ മുട്ടയ്ക്ക് ഡിമാൻഡും കൂടുതലാണ്. പക്ഷേ ഞാൻ മുട്ട വിൽക്കുന്നില്ല, കൂടുതലും ഞാൻ ഹാച്ച് ചെയ്ത് ആവശ്യക്കാർക്ക് കൊടുക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ഫാമൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ഫാം തന്നെയാണ്. പക്ഷെ ചെയ്യുന്നത് വളരെ കറക്റ്റോടും വളരെ നല്ല രീതിയിലാണ് ഈ ചെയ്യുന്നത്. ഇതിന് മുട്ടയെടുത്ത് നമ്മൾ സാധാരണ കോഴിയുടെ കീഴിൽ അടവെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്താലും നമുക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിച്ചെടുക്കാൻ പറ്റും. നമ്മൾ കരിങ്കോഴിയുടെ മുട്ട ഹാച്ച് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുട്ട പ്രത്യേകം എടുത്ത് അത് ഇൻകുബേറ്റർ, സ്വന്തമായിട്ട് ഹാച്ചിങ് ഫെസിലിറ്റി ഉണ്ട്. അത് ഇൻകുബേറ്ററിൽ വെച്ച് അത് 21 സാധാരണ മുട്ടയുടെ സാധാരണ കോഴിയുടെ രീതിയിൽ തന്നെ അതിനെ അട വെച്ച് എടുക്കുന്ന രീതിയിൽ തന്നെ ഇൻകുബേറ്ററിൻ്റെ അകത്ത് വെച്ച് വിരിച്ചാണ് ഇതെടുക്കുന്നത്. ഡേ ഒരു ദിവസത്തെ പ്രായമുള്ള ചിക്കനെ എടുത്ത് നമ്മൾ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം 45 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും കൊടുക്കേണ്ടതായിട്ടുള്ള വാക്സിനേഷൻസ് എല്ലാം കൊടുക്കാം. വാക്സിനേഷൻസ് എല്ലാം കൊടുക്കുന്നത് കോഴിയുടെ ലൈഫിനെയും കോഴിയുടെ ആയുസിനെയും ഒക്കെ
കണക്കിലെടുത്താണ്. അത് 45 ദിവസം പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അതിന് ഞാൻ 175 രൂപയ്ക്കാണ് ഒരെണ്ണത്തിനെ കൊടുക്കുന്നത്. പലരും ദൂരെ നിന്നുള്ള പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് ഇത് വാങ്ങിക്കുന്നുണ്ട്. സമീപവാസികളും ആവശ്യമുള്ളവരൊക്കെ വന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇതിനെ ഒരു വലിയ രീതിയിലാക്കാനുള്ള ഫെസിലിറ്റി ഉള്ളത് നല്ലവണ്ണം നമ്മൾ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് വളരെ വിശ്വസ്തത കിട്ടാൻ തക്കവണ്ണം ആ രീതിയിലാണ് ഞാൻ ഇതിനെ മാനേജ് ചെയ്യുന്നത്. പിന്നെ പൂവനുണ്ട്. പൂവനാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ 1200 രൂപയാണ് ഒരു പൂവിൻ്റെ വില. അത് ഒറിജിനൽ ബ്രീഡ് തന്നെയാണ്. ഇതിൻ്റെ ഇറച്ചിയെ സംബന്ധിച്ച് ജനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഉള്ള പബ്ലിക്കിനെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ ഇറച്ചി കടുക്കട്ട പോലെ ഇരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ശരീരത്തെ മിലാമിൻ അടങ്ങി ഇരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഇറച്ചി കറുത്തതാണ്. ഇത് പല അസുഖങ്ങൾക്കും നല്ലതാണ്. ഇത് നല്ല ഡിമാൻഡുള്ളതാണ്. മുട്ടയാണെന്നുണ്ടെങ്കിൽ ഇതിന് കൊളസ്ട്രോളിൻ്റെ ലെവൽ വളരെ കുറവാണ്. മറ്റുള്ള മുട്ടയെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഞാൻ തന്നെ അതിവിടെ പിന്നെ കഴിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ ഞാനത് പിന്നെ വാച്ച് ചെയ്ത് എൻ്റെ കൊളസ്ട്രോളിനൊരു അല്പം കുറവുണ്ട്. കൊളസ്ട്രോൾ ഉണ്ട്, പക്ഷേ അത് കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് 50 രൂപ വിലയുണ്ട്. പക്ഷേ ഞാൻ അത് 35 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് പൂവൻകൊത്തി മുട്ട ആയതുകൊണ്ട് അതിന് അടവെക്കാനും ഒക്കെയുള്ള ആൾക്കാരൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ വളർത്തൽ കൂടാതെ ഞാൻ മത്സ്യങ്ങളെ വളർത്തുന്നുണ്ട്. മത്സ്യങ്ങളെ വളർത്തുന്നത് മത്സ്യങ്ങളുടെ വേസ്റ്റ് അമോണിയ അത് നൈട്രേറ്റായിട്ട് മാറ്റിയതിന് ശേഷം അത് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ റോബട്ടിൽ പിന്നെ നമുക്ക് ചീര, വെണ്ട, പിന്നെ അങ്ങനെ പലതും, പിന്നെ വഴുതനങ്ങ പോലെ ഇതെല്ലാം വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ നട്ടിരിക്കുന്നത് കുക്കുംബറാണ്. കുക്കുംബർ ഏകദേശം 1.5 മാസത്തോളം പ്രായമായ ചെടിയാണ്. അതിൽ ഞാൻ ഏകദേശം 50-55 കിലോ വരെ ഇതിൽ നിന്നും എടുത്തു. അടുത്തുള്ള സമീപവാസികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റാണ്. ഇതിൻ്റെ സീഡ് ഞാൻ സെയ്റ്റ്സിൽ നിന്ന് ഒരു സുഹൃത്ത് കൊണ്ടു തന്നു. അതിൽ നിന്നാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. പിന്നെ മീനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് തിലോപ്പിയായും റെഡ് ബെല്ലിയും അനാമസുമാണ് ഇട്ടിരിക്കുന്നത്. അത് പൊതുവെ നല്ല ഡിമാൻഡുള്ള മത്സ്യങ്ങളാണ്. എത്രണ്ണം? പിന്നെ അതിപ്പോൾ ഒരു 10-700 അതിൻ്റെ കൂടെ ഉണ്ട്. ഒരു 21 നീളവും 11 അടി വീതിയും 5 അടി താഴ്ചയുള്ള കുളമാണ്. സിമെൻറ്റ് ടാങ്കാണ്. സിമെൻറ്റിന് ഞാൻ കെട്ടിയിരിക്കുന്നത്. അല്പം ചാർജൊക്കെ കൂടുതലാണ്, പക്ഷേ അത് ചെയ്തിരിക്കുന്നത് 5 അടി ഉയരമുണ്ട്. അതിന് 2 ബെൽറ്റ് ഇട്ടാണ് ഞാനത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി അത് ചെയ്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ പ്രഷർ കാരണം അത് പൊട്ടിപ്പോകത്തൊന്നുമില്ല. പിന്നെ കാണുന്നതൊക്കെ എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ബ്രിഡ്ജിൻ മെറ്റീരിയലിൽ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രോബഡുകളാണ്. അത് അതിൻ്റെ അകത്താണ് ഞാൻ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ഞാൻ ഇട്ടത് കുക്കുംബറാണ്. കുക്കുംബറിന് ശേഷം അതിൻ്റെ അകത്ത് ചീര ഉണ്ട്, ചീരയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ പയറും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. പൊതുവെ നല്ല ഞാൻ തന്നെ പിന്നെ ചെയ്യുന്നതാണ്. മറ്റ് ജോലിക്ക് ഒരു ഓമനി എന്ന് പറഞ്ഞ ഒരാൾ വരുന്നുണ്ട്, പുള്ളിക്കാരിയും സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഭാര്യയുണ്ട്, ഭാര്യയും വേണ്ടതായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ജോലിക്ക് പോകാതൊക്കെ സംഗതികളൊക്കെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടും. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് മീന്. ഇത് ഉണ്ടല്ലോ, ഉണ്ടോ? പക്ഷെ നമ്മൾ തീറ്റി കൊടുക്കുന്ന സമയത്ത് അതറിയാമല്ലോ, മീനിച്ചോടൊന്നും പറയേണ്ട കാര്യമില്ല. കാണത്തില്ലല്ലയോ, ഇങ്ങനെ അല്ലാതെ എടുത്താലും ഇങ്ങനെ വരത്തും. പക്ഷെ ഇങ്ങനെ വന്ന് ഇവിടെ നോക്കിയിട്ടുണ്ട്. സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന മീൻ കൃഷിയും അതോടൊപ്പം തന്നെ നടത്തുന്ന പച്ചക്കറി കൃഷിയുമാണ്. ഇതിൻ്റെ സിസ്റ്റമെന്ന് പറയുന്നത് മീനെ വളർത്തുന്നതായ കുളത്തിൽ നിന്നും ഏറ്റവും അടിഭാഗത്തായിട്ട് ഞാനൊരു പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പ് ഇവിടെയുള്ള വെള്ള ടാങ്കിലേക്ക് വരികയും വെള്ള ടാങ്കിൽ നിന്ന് ഇതിന് പുറത്തേക്ക് രണ്ട് ലൈനുകളുണ്ട്. ഒന്ന് ഏറ്റവും അടിയിലെ പൈപ്പാണ്. അടിയിലെ പൈപ്പിൽ ഈ പൈപ്പിൽ വെള്ളം പോകുമ്പോൾ അതിൻ്റെ അകത്ത് സോളിഡ് സാധനങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുകയും അതിൻ്റെ മുകൾഭാഗത്തുള്ള പൈപ്പ്
വെർട്ടിക്കലായിട്ട് വെച്ചതിന് ശേഷം അതിനകത്ത് നിന്ന് വേസ്റ്റ് ആ കാണുന്ന വെള്ള ടാങ്കിലേക്ക് പോവുകയും പിന്നെ അവിടെ ഫിൽട്രേഷൻസ് എല്ലാം കഴിഞ്ഞ് ഇത് ഗ്ലോബലിലേക്ക് പോവുക. എല്ലായിടത്തും ചെയ്തിരിക്കുന്ന പോലെയല്ല, ഇതിൻ്റെ അകത്തിലെ ടാങ്കൊക്കെ ബ്രിഡ്ജിൻ ടാങ്കാണ് ഞാൻ ഘടിപ്പിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ ചൂടുള്ള സമയത്ത് വെള്ളം ചൂടാകത്തില്ല, സ്മെല്ലുണ്ടാകില്ല, അതുകൊണ്ടാണ് ഈ വൈറ്റ് ടാങ്ക് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അതുപോലെ പമ്പിങ് സിസ്റ്റത്തിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 1.5 KSP ഉള്ള മോട്ടറാണ്. ഇതിൽ നിന്ന് ഏകദേശം 3 മീറ്റർ ഉയരത്തിൽ വെള്ളം പമ്പ് ചെയ്ത് അന്തരത്തിൽ നിന്നും പിന്നെ ഗ്ലോബലിലേക്ക് വരികയും പിന്നെ അതിൻ്റെ സിസ്റ്റംസ് എല്ലാം ഇങ്ങനെയാണ്. ഇതിൽ ഇത് അക്വാഫോണിക്സിൻ്റെ ഫിൽട്രേഷൻ യൂണിറ്റുകളാണ്. 3000 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് അപ്പുറത്ത് ഫിൽട്ടറിനെ വെച്ചിരിക്കുന്നത്. അതിൽ നിന്നും ആ വെള്ളം ഈ 2 ഗ്രീൻ ബാരലിൽ വരുന്നുണ്ട്. ആ ബാരലിൻ്റെ അകത്ത് ഫിൽട്രേഷൻ യൂണിറ്റുകളുണ്ട്. പിന്നെ കൂടാതെ ഇതിൻ്റെ അകത്തിൽ ബയോമീഡിയ വെച്ചിട്ടുണ്ട്. ബയോമീഡിയ വരുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള പൊടികളും അതെല്ലാം ഫിൽട്ടർ ചെയ്താണ് വീണ്ടും അത് പോകുന്നത്. പിന്നെ ഫിൽട്ടർ യൂണിറ്റിൽ വന്നതിന് ശേഷം വീണ്ടും അത് കുളത്തിലേക്കാണ് പോകുന്നത് ഫിൽട്ടർ ചെയ്താണ്. ഇതിൻ്റെ അകത്തെല്ലാം ഈ ഗ്രോബട്ടുകൾക്കെല്ലാം 4 ഗ്രോബട്ടാണ് മെയിൻലി ഞാൻ ചെയ്തിരിക്കുന്നത്. 1000 ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉള്ള ടാങ്ക് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഒരടി ഉയരത്തിൽ മെറ്റിൽ നിറച്ചതിന് ശേഷം ആ മെറ്റിലിൻ്റെ അകത്ത് നമ്മൾ മണ്ണോ അങ്ങനെയുള്ള ഒന്നും ഇടുന്ന മെറ്റിൽ മാത്രം ഇട്ടിട്ട് ഈ മെയിൻ്റെ വേസ്റ്റ് വെള്ളം ഇതിൻ്റെ അകത്ത് വന്ന് വീഴുന്നതനുസരിച്ച് അതിൻ്റെ അകത്ത് ചെടികളുണ്ടാവും. ചെടികളായിട്ടുള്ള ഈ കുക്കുംബർ ഞാനൊരു 1.5 മാസം സമയമേ എടുത്തുള്ളൂ എടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം ഞാനൊരു 50 കിലോയോളം കുക്കുംബർ ഞാൻ പറിച്ചു. സമീപവാസികൾക്കൊക്കെ ഞാൻ കൊടുത്തു. അവർക്കെല്ലാം നല്ലതാണെന്ന് ബോധ്യമായ ശേഷം വീണ്ടും അത് കൊടുക്കുന്നതിന് പിന്നെ ഞാൻ അതനുസരിച്ച് അവർക്ക് വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. കുക്കുംബറിനെ സംബന്ധിച്ചാൽ കുക്കുംബർ നല്ല ടേസ്റ്റിയുമാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക്കുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന സലാഡിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത്. ഇതിൻ്റെ സീഡ് എനിക്ക് എൻ്റെ ജ്യേഷ്ഠനൊക്കെ അമേരിക്കയിൽ പോയ സമയത്ത് അവിടെ നിന്ന് കൊണ്ട് തന്നതാണ്. അതിലിട്ടു അത് നല്ല വിളവാണ്. എനിക്കിപ്പോൾ കുക്കുംബർ മാത്രമാണ് ഞാനിപ്പോൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെ ചീര, വെണ്ട, പിന്നെ പയർ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല ആദ്യമൊക്കെ എനിക്ക് ചില പിശകുകളൊക്കെ വന്നു. പിന്നെ എല്ലാം ഈ കസിൻസ് ശരിയാക്കി തന്നു. അവരുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈകോഴിയുടെ മുട്ട ഹാച്ച് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്ററാണ്. ഇതിൻ്റെ അകത്ത് 100 മുട്ട മുട്ട ഒരു പ്രാവശ്യം വെക്കാൻ പറ്റും. അത് 21 ദിവസം കഴിയുമ്പോഴത്തേനും അത് വിരിഞ്ഞ് ഏകദേശം ഒരു 45 ദിവസം ആകുമ്പോഴത്തേനും ഞാനത് കൊടുക്കാൻ വേണ്ടി റെഡി ആവും. അപ്പോഴത്തേന് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് കൊടുക്കാനുള്ള വാക്സിനേഷൻ എല്ലാം 21 ദിവസത്തിന് മുമ്പേ എല്ലാം കൊടുത്തിരിക്കും. പിന്നുള്ളതെല്ലാം നമ്മൾ വൈറ്റമിൻസും അതുപോലുള്ള മെഡിസിനും കൊടുത്താണ് നിൽക്കുന്നത്. വളരെ ആരോഗ്യപരമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് പ്രതിരോധ ശക്തിയൊക്കെ ഉള്ളതാണ് ഈ കുത്തിവെപ്പൊക്കെ ഉള്ളത് കാരണം. പിന്നെ ഫിഷിൻ്റെ വളത്തിലും കരിങ്കോഴിയുടെ വളത്തിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അത് കൂടുതലായി അതിനെപ്പറ്റി അറിയുവാനും നിർദ്ദേശങ്ങളും ഞാൻ തരുന്നതാണ്. കോഴി മുട്ടകളെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും ആവശ്യമുള്ളത് എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ശരിയായിട്ടുള്ള സമയങ്ങൾ പറഞ്ഞുതരാം. മൊബൈൽ നമ്പർ 9400462357. എൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ ചെന്നീർക്കര പഞ്ചായത്തിൽ പ്രക്കാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിവരങ്ങൾ അറിയുന്നതിന് എൻ്റെ മൊബൈൽ ബന്ധപ്പെടുക 9400462357 ഈ നമ്പറിൽ ബന്ധപ്പെടുക.